നമസ്കാരം കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുമ്പോൾ ഭരണസ്ഥിതാകേന്ദ്രം സ്തംഭനാവസ്ഥയിലേക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ഏകദേശം എല്ലാ വകുപ്പുകളിലേക്കും കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്നു ഇതേ തുടർന്ന് പല മന്ത്രിമാരുടെ ഓഫീസിൻ്റെ പ്രവർത്തനവും ഇപ്പോൾ നിർത്തിവച്ച സ്ഥിതിയിലാണ് ഇതിനാദ്യം പ്രവർത്തനം നിർത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് കാര്യം കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഓഫീസിലെ പകുതിയിലേറെ പേർക്ക് കോവിഡ് ബാധിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതേ തുടർന്ന് ഈ ഓഫീസിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി അത്യാവശ്യമുള്ള ജോലികൾ മാത്രം ഓൺലൈനായി തുടരാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിദേശത്ത് പോയതിനു ശേഷം ആണ് ഇത്തരത്തിൽ രൂക്ഷമായ ഒരു വ്യാപനം ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരമനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ ദേവസ്വം വകുപ്പ് വനം വകുപ്പ് റവന്യൂ വകുപ്പ് എന്നീ വകുപ്പുകളിലേക്കും കോവിഡ് വൈറസിൻ്റെ രോഗബാധ ഉണ്ടായിരിക്കുന്നു ഇവിടുത്തെ എല്ലാം സ്റ്റാഫുകൾ ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല ഓഫീസിൻ്റെ പ്രവർത്തനം നിർത്തിവെയ്ക്കാനും തീരുമാനമായിട്ടുണ്ട് ഭാഗികമായി മാത്രം ചില ഓഫീസുകൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഒഴിച്ചാൽ ബാക്കി പ്രവർത്തനങ്ങളൊക്കെയും ഇപ്പോൾ നിർത്തിവച്ച ഒരു സാഹചര്യം തന്നെയാണുണ്ട് സാഹചര്യം തന്നെയാണുള്ളത് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ എല്ലാ ജില്ലകളിലേക്കും യാത്ര ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വ്യാപനവും ഇനി ഏത് രീതിയിലാകും എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഒരു ആശങ്ക ഉളവാക്കുന്നുണ്ട് പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിനുള്ളിൽ തിരുവനന്തപുരത്തെ ഭരണസ്ഥിതാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിനുള്ളിൽ ക്ലസ്റ്റർ രൂപീകരിച്ചതായി തന്നെ ഇപ്പോൾ നമുക്ക് പറയേണ്ടി വരും ഇവിടെ രോഗവ്യാപനം പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം അധികമാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്കൂളുകളുടെ കാര്യമാണ് കാര്യം ഇതുവരെയും സ്കൂളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എസ് എസ് എൽ സി പരീക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ തുടരുമ്പോൾ സംസ്ഥാനത്തൊട്ടാകെ കോവിഡിൻ്റെ വ്യാപനം രൂക്ഷമാകുന്നത് വലിയ തോതിൽ രക്ഷകർത്താ രക്ഷകർത്താക്കൾക്കിടയിലും അതുപോലെ അധ്യാപകർക്കിടയിലും ഒക്കെ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി സമ്മേളനങ്ങൾ അങ്ങും ഇങ്ങുമൊക്കെ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ജില്ല വിട്ട് യാത്ര ചെയ്യുന്ന ഒരു സമയം ആയതുകൊണ്ട് ഈ ജില്ല തിരിച്ചുള്ള നിയന്ത്രണത്തിനും ഇപ്പോൾ ഒരു സാധ്യത ഇല്ലാതായി തീർന്നിരിക്കുന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക് കോവിഡ് അവലോകന യോഗം അവസാനം ചേർന്ന കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചത് ജില്ല തിരിച്ചുള്ള നിയന്ത്രണങ്ങൾ മതി അല്ലാതെ സംസ്ഥാനം ഒട്ടാകെ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും തലസ്ഥാന ജില്ലയിലാണ് ഇപ്പോൾ കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ കാര്യവും ഏറെക്കുറെ പരിതാപകരമാണ് കാര്യം തിരുവനന്തപുരം ഡിപ്പോയിൽ മാത്രം എൺപതോളം ജീവനക്കാർക്കാണ് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ശബരിമല ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഈ അവസരത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കണ്ട ആ ഒരു ഭീതി വീണ്ടും കേരളത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട് കാര്യം കോവിഡ് ഈ പറഞ്ഞത് ഒമിക്രോണോട് കൂടി ഇല്ലാതാകും എന്നായിരുന്നു നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പകർച്ചവ്യാധി വിദഗ്ധ സംഘത്തിൻ്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇത് ഇതിലും വലിയ വകഭേദങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഇത് വലിയ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇനിയും അടുത്ത ഒരു വർഷത്തേക്കെങ്കിലും ഈ കോവിഡ് അല്ലെങ്കിൽ അതിൻ്റെ വകഭേദങ്ങൾ ഭൂമിയിലെമ്പാടും ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് വരുന്നത് ഇതൊക്കെ ആകമത്വം നൽകുന്നത് ഒരു വലിയ ഭീതിദായകമായ അല്ലെങ്കിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം അന്തരീക്ഷം ആണ് പറയുന്നത് എന്നാലും ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് കാര്യം രണ്ട് ലോക്ക്ഡൗണുകളെ അതിജീവിച്ചിട്ട് ഇപ്പോഴും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ കഴിയുന്ന സാധാരണക്കാരുടെ കാര്യമാണ് ഏറ്റവും പരമകഷ്ടമായി നമുക്ക് എടുത്തു പറയേണ്ടി വരിക വീണ്ടും ബിസിനസ്സിലൊക്കെ അവരുടെ കച്ചവടത്തിലൊക്കെ പച്ച പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കാണ് അടുത്ത ഒരു ഭീതി വീണ്ടും വരുന്നത് ലോക്ക്ഡൗൺ ഭീതിയും ഇപ്പോൾ വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് കാര്യം ഒരു പരിധിക്കപ്പുറം ഇത് കൈവിട്ടു പോയാൽ ഇപ്പോൾ പറയുന്ന അതായത് ലോക്ക്ഡൗണിലേക്ക് ഇനി സംസ്ഥാനം പോവില്ല എന്ന് പറയുന്ന ഭരണ സംവിധാനങ്ങൾക്കൊക്കെ ലോക്ക്ഡൗണിലേക്ക് പോകാൻ നിർബന്ധിതമായ മതിയാകൂ എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾക്ക് അത്തരത്തിലൊരു ഭീതിയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഒരു ലോക്ക്ഡൗണും കൂടെ അതിജീവിച്ചാൽ ഒരു പക്ഷേ ഈ മഹാമാരിയെക്കാളും വലിയ കഷ്ടമായിരിക്കും കേരളത്തിൽ പെരുകാൻ പോകുന്ന ആത്മഹത്യകളുടെ എണ്ണം എന്നും സൂചിപ്പിക്കുന്നുണ്ട് കാര്യം പലരും ഇപ്പോൾ തന്നെ വലിയ കടക്കണികളിലാണ് ഈ രണ്ടാം ലോക്ക്ഡൗണിൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ബാങ്കുകളുടെ കാര്യത്തിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കടങ്ങൾ എഴുതിത്തളുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഈ മൂന്നാമത്തെ മഹാമാരിയെ അതിജീവിക്കുക അതിനപ്പുറം ഒരു ലോക്ക്ഡൗൺ ലോക്ക്ഡൗണിലൂടെ വരികയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം എന്നറിയാതെ അതിൽപ്പെട്ട് ആകെ ആശങ്കയിലായിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഭരണസിനാ കേന്ദ്രമായ സെക്രട്ടറിയേറ്റ് ഉൾപ്പെടെ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം നിലവിലുള്ളപ്പോൾ സാധാരണക്കാർ ഈ എന്താകും ഈ ഇനി വരാൻ പോകുന്ന അവസ്ഥ എന്നുള്ള കാര്യത്തിൽ മിഴിയുന്നിട്ട് കാത്തിരിപ്പാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്